അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ നാമൊക്കെ വീടുകളിൽ ലോക്ക്ഡൗണായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോക്ക്ഡൗൺ നീണ്ടുപോകുമോ എന്നുള്ള ഒരു ആശങ്കയിലും ബേജാറിലുമാണ് നാമൊക്കെ ഇരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളോട് ഇന്ന് സംവദിക്കുന്നത് ഒരു ചിന്തിപ്പിക്കുന്ന കൃഷിയെക്കുറിച്ചാണ്. ഈ സംഭവം റൂഹുൽ ബയാൻ എന്ന തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിൽ, തഫ്സീറിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവമാണ്. ബൽഖ് എന്ന നാട്ടിലെ ഒരു ധനാഢ്യൻ തൻ്റെ അടിമയോട് ഗോതമ്പ് നടാൻ ആവശ്യപ്പെട്ടു. ആ അടിമ ഗോതമ്പിന് പകരം ബാർലി നട്ടു. വിളവെടുപ്പായ സമയത്ത് ആ ഗോതമ്പും പ്രതീക്ഷിച്ച് മുതലാളി എത്തി നോക്കുമ്പോൾ കാണുന്നത് ഗോതമ്പിന് പകരം ബാർലി വിളഞ്ഞു നിൽക്കുകയാണ്. അടിമയോട് യജമാനൻ പറഞ്ഞത് ഗോതമ്പ് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അടിമ എന്ത് ചെയ്തു? ഗോതമ്പിന് പകരം ബാർലി കൃഷി നടത്തുകയും ആ വിളവെടുപ്പിൻ്റെ സമയത്ത് യജമാനൻ മുതലാളി ഗോതമ്പ് പ്രതീക്ഷിച്ച് വന്നപ്പോൾ കണ്ടത് ബാർലിയാണ്. ആ സമയത്ത് ആ യജമാനൻ അടിമയോട് കാര്യമന്വേഷിച്ചു. അടിമ പറഞ്ഞു, വല്ലാത്തൊരു വർത്തമാനമായിരുന്നു. ഗോതമ്പ് വിളയുമെന്ന ഭാവനയോടെ ഞാൻ ബാർലി നട്ടതാണ് എന്ന് പറഞ്ഞു. ഗോതമ്പ് വിളയുമെന്ന ഭാവനയോടെ ഞാൻ ബാർലി നട്ടതാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആ മുതലാളി പ്രതികരിച്ചു, ഇങ്ങനെ പറഞ്ഞു, യാ അഹ്മക്, എ പമ്പരവിഡ്ഡി, ആരെങ്കിലും ബാർലി നടുകയും ഗോതമ്പ് വിളവെടുക്കുകയും ചെയ്യുന്ന നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അടിമ പറഞ്ഞു ആ സമയത്ത്, യജമാനരെ, അങ്ങ് തന്നെ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ടല്ലോ എന്ന്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊയ്തെടുക്കാൻ നന്മകളാണ് വിതയ്ക്കേണ്ടത്. അങ്ങ് പാപങ്ങൾ വിതയ്ക്കുകയും റഹ്മത്ത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുവല്ലോ. അടിമയുടെ മറുപടി വല്ലാതെ ആ യജമാനനെ മുൾമുനയിൽ നിർത്തുന്ന മറുപടിയായിരുന്നു. അഥവാ അങ്ങ് റഹ്മത്ത് പ്രതീക്ഷിക്കുന്നു, പക്ഷേ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടണമെങ്കിൽ വിതയ്ക്കേണ്ടത് നന്മകളാണ്, എന്നാലേ റഹ്മത്ത് കൊയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. അങ്ങാണെങ്കിലോ പാപങ്ങൾ വിതയ്ക്കുകയും റഹ്മത്ത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുവല്ലോ. ചുരുക്കി പറഞ്ഞാൽ സൽക്കർമ്മങ്ങൾ ഉപേക്ഷിച്ച് കേവലം കൊതികളിൽ വഞ്ചിതനായിട്ടാണല്ലോ അങ്ങ് ജീവിക്കുന്ന യജമാനനെ. ഇതല്ലേ ഏറ്റവും വലിയ വിഡ്ഢിത്തം, ഇതിലും വലുതല്ലോ ബാർലി നട്ട് ഗോതമ്പ് പ്രതീക്ഷിക്കുന്നത്. മുഅ്മിനീങ്ങളെ, വല്ലാത്തൊരു മറുപടിയായിരുന്നു ആ അടിമ യജമാനോട് പറഞ്ഞത്. ഇതേ അവസ്ഥയല്ലേ നമ്മുടെയും എന്ന് നാം ഓരോരുത്തരും നഫ്സിനോട് ആലോചിച്ച് നോക്കുക. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, പക്ഷേ ആ റഹ്മത്ത് ലഭിക്കാൻ വേണ്ട നന്മകൾ നമ്മിലുണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ആ റഹ്മത്ത് ലഭിക്കാൻ നന്മകൾ നമ്മൾ വിതയ്ക്കുന്നില്ല. നന്മകൾ വിതച്ചാൽ മാത്രമേ റഹ്മത്ത് കൊയ്തെടുക്കാൻ പറ്റൂ. പകരം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിക്കുകയും അവൻ വിരോധിച്ച കാര്യങ്ങൾ ഏർപ്പെടുകയും ചെയ്യുന്നതോടൊപ്പം അവൻ്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചാൽ, നേരത്തെ അടിമ യജമാനോട് പറഞ്ഞതുപോലെ, അതാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ അവസരങ്ങൾ നാം ഉപയോഗപ്പെടുത്തണം. ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീടുകളിൽ വളരെ ഒതുക്കത്തോടെ നാം കഴിയുമ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു അവസരമായി നാം കണ്ടെത്തണം. ഈ വിശുദ്ധ റമളാൻ ധാരാളം നന്മ ചെയ്യാനുള്ള അവസരമായി, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരവസരമായി അള്ളാഹു നമുക്ക് മാറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൂടുതൽ നന്മ ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മഹാമാരിയിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ സലാമത്താക്കട്ടെ. ഈ വിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.